കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുന വിഷാദ വേളയിൽ നരന്റെ കാതിലേക്ക് വിശ്വവിജയത്തിന്റെ മൂലമന്ത്ര സംഗ്രഹമായ ഗീതാമൃതം ചൊരിഞ്ഞ് പ്രവൃദ്ധ വീര്യത്തോടെ അടർക്കളത്തിലേക്ക് സജ്ജമാക്കി അയക്കുന്ന നാരായണ അവതാരമായ ശ്രീകൃഷ്ണ പരമാത്മാ സാന്നിധ്യം ഈ ശ്രീലകത്തെ ചൈതന്യവത്താക്കുന്നു. നാരായണ സങ്കല്പത്തിലെ നരമുനിയുടെ അവതാരതുല്യമായ ജന്മമായ അർജുനൻ ശ്രീഭഗവാനിൽ നിന്ന് ഗീതാമൃതം ഭുജിച്ച് കർമ്മനിരതനായി സടകുടഞ്ഞെഴുന്നേറ്റ പാർത്ഥന്റെ സാന്നിധ്യം ഗായത്രി ശീലകത്തെ നിഷ്കാമകർമ്മത്തിൻ്റെ ശ്രേഷ്ഠസ്ഥാനമാക്കുന്നു. നാരായണ തേജസ്സിനൊപ്പം ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞ അഷ്ടവസുക്കൾ എന്ന ഗണദേവതമാരിൽ പ്രധാനിയായ ദ്യോവിൻ്റെ മനുഷ്യജന്മമായ ഭീഷ്മ പിതാമഹന്റെ ചൈതന്യ സാന്നിധ്യം ഈ തീർത്ഥഭൂവിനെ പരിശുദ്ധമാക്കുന്നുണ്ട്. ഗവൽഗണപുത്രനും മുനിതുല്യനുമായ സഞ്ജയന്റെ ആത്മസ്പർശം ഭവിഷ്യവാണിപരമായി ഈ ശ്രീലകത്തുണ്ട്. കുരുക്ഷേത്ര യുദ്ധം യോഗദൃഷ്ടിയിൽ കണ്ട് ധൃതരാഷ്ട്രർക്ക് വിശദീകരിച്ചു കൊടുക്കുവാൻ വേദവ്യാസനിൽ നിന്നും ദീർഘദൃഷ്ടി വരം ലഭിച്ച സാത്വിക തേജസ്വിയാണല്ലോ സഞ്ജയൻ. ദ്വാപരയുഗത്തിലെ ഒരു ദേവതാ ചൈതന്യ സങ്കല്പങ്ങൾ സംഗമിക്കുന്ന ഈ ശ്രീലകത്ത് ആയതിനാൽ തന്നെ അർച്ചന ചെയ്യപ്പെടുന്നത് ശ്രീകൃഷ്ണദത്തമായ ശ്രീമദ് ഭഗവത്ഗീതയാണ്. ഫലപ്രാപ്തി നേടിയ ഉപാസകര് നന്ദി പ്രകാശമായി ഈ ഗായത്രി ശീലകത്തിൽ സമർപ്പിക്കാറുള്ളത് 1 നെറുനെയ്യ്, 2 അന്നദാനം, 3 ഭഗവത്ഗീത, ഭാഗവത സപ്താഹം. സാധാരണ മറ്റു സ്ഥലങ്ങളിലെ അന്നദാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടുത്തെ അന്നദാനം അഥവാ പാഥേയ പൂജ. ഭഗവാന്റെ നാമത്തിൽ വിശുദ്ധിയോടെ ഗംഗാതീർത്ഥം ചേർത്ത് പാചകം ചെയ്ത ശേഷം അന്നം യജ്ഞപൂർണമാക്കി ശ്രീപത്മദീപത്തിൽ നൈവേദ്യം സമർപ്പിച്ച ശേഷം പൊതിച്ചോറുകളാക്കി വഴിവക്കിലിരിക്കുന്ന ദീനരെയും ദരിദ്രരെയും തേടി പുറപ്പെടുന്നു. വഴിവക്കിൽ അലഞ്ഞു തിരിയുന്ന മാനസിക രോഗികൾക്കും ദരിദ്രർക്കുമാണ് ശ്രീലകത്തുനിന്ന് അന്നദാനം. ഇത് നിത്യദാനമാണ്. കൂടാതെ ശ്രീമദ് ഭാഗവതത്തിലെ തീർത്ഥസ്നാനമായി കരുതുന്ന ഹരിദ്വാർ, കുരുക്ഷേത്രം, രാമേശ്വരം, കാശി, ശ്രീരംഗം എന്നീ പുണ്യ തീർത്ഥങ്ങളിലെ വഴിവക്കിലിരിക്കുന്ന പട്ടിണിക്കാർക്കും ഇവിടെ നിന്ന് അന്നദാനം നൽകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിലെ പ്രസാദ ഊട്ടിനേക്കാൾ ശ്രേഷ്ഠമാണ് ഇവിടുന്ന് നൽകി വരുന്ന ഈ പവിത്രമായ അന്നദാനം. ഇത് സാത്വിക ദാനമാണ്. ഭഗവാൻ ഗീതയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സാത്വിക ദാനത്തെക്കുറിച്ച്. 17 അധ്യായം. ഇവിടെ നിന്ന്, ഈ ശീലകത്ത് നിന്ന് ശ്രീമദ് ഭഗവത്ഗീതയും ഗീതോപദേശവും ഗംഗാതീർത്ഥവും എല്ലാ ഭക്തന്മാർക്കും സൗജന്യമാണ്. വർഷങ്ങളായി ശീലകത്തെ ശ്രീപത്മപീഠത്തിൽ എത്തിച്ചേരുന്ന എല്ലാ ഭക്തന്മാർക്കും ശ്രീമദ് ഭഗവത്ഗീതയും ഗീതോപദേശവും ഇവിടെ നിന്ന് നൽകി വരുന്നു. ആധ്യാത്മിക സംസ്കാരം പ്രചരിപ്പിക്കുവാൻ താല്പര്യമുള്ള ശ്രീകൃഷ്ണ ഭക്തന്മാർ ഇവിടെ സമർപ്പിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീതയാണ്. അവരുടെ കാര്യസിദ്ധിക്ക് അവർ സമർപ്പിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീതയാണ്. ഭക്തനെ പൂജിക്കുന്ന വിളക്കാണ് താമര വിളക്ക്. ഭക്തന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മചൈതന്യത്തെ, അതായത് ഭക്തനെ തന്നെ പൂജിക്കുന്ന ലോകത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായ വിളക്കാണ് ഈ താമര വിളക്ക്.